ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷനിലോടൊപ്പം ലൈവിൽ മോർണിംഗ് ടാസ്ക് വായിക്കുന്നത് അപ്സരയാണ്. മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത്, അതായത് 45 ദിവസം ഈ ഒരു ഹൗസിൽ നിങ്ങൾ പിന്നിട്ടപ്പോൾ നിങ്ങൾക്ക് വന്നത് മുതൽ ഇന്ന് വരെയുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാനായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ശ്രീരേഖയായിരുന്നു. ശ്രീരേഖ പറയുന്നുണ്ട്, എനിക്ക് വന്നപ്പം ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നെ പിന്നെ ഞാൻ വളരെ ഈ ഒരു വീട്ടിൽ നിന്ന് സ്ട്രോങ് ആയി വരുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായി. പക്ഷേ എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടാണ് തോന്നുന്നത് എന്ന് ശ്രീരേഖ പറയുന്നുണ്ട്. പലതരത്തിലുള്ള വിഷമഘട്ടങ്ങൾ ഉണ്ടായെങ്കിലും അതൊക്കെ തരണം ചെയ്യാൻ എന്നെ ഈ ഒരു ബിബി ഹൗസ് പഠിപ്പിച്ചു എന്നാണ് ശ്രീരേഖ പറയുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് അഭിഷേക് ശ്രീകുമാറിൻ്റെ ഒരു ഇതായിരുന്നു. അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട്, വന്ന അന്ന് മുതൽ തന്നെ എനിക്ക് 9 പേരുടെ ഇഷ്ടക്കേട് പിടിച്ചു പറ്റാനും ആ ഒരു 9 പേര് തന്നെ എന്നെ എവിക്ഷനിലോട്ട് ഡയറക്റ്റായിട്ട് ഇടുകയും ചെയ്തു. അതേപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ടോക്സിക് വിഷയത്തിൽ എൻ്റെ പേര് വരികയും അതിനോടനുബന്ധിച്ച് തന്നെ എന്നെ ലാൽ സാർ യെല്ലോ കാർഡ് കാണിച്ച് ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞതും പിന്നീട് അത് മാറ്റിയതും എല്ലാമാണ് എനിക്ക് ഈ ഒരു വീട്ടിൽ എത്ര ശത്രുക്കളുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് നല്ല കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഒത്തൊരുമയിൽ എങ്ങനെ പോവാം, അതേപോലെ തന്നെ കിച്ചൺ ഡ്യൂട്ടി എങ്ങനെയൊക്കെ ചെയ്യാം, ഹൗസ് എങ്ങനെ ക്ലീൻ ചെയ്യാം, ഇതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പഠിച്ചതാണ്. പക്ഷേ ഇതൊരു സർവൈവൽ ആയതുകൊണ്ട് തന്നെ എനിക്കതൊക്കെ പഠിക്കാൻ കഴിഞ്ഞു. അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്.